നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശത്രുവിന്റെ മടയിൽ കയറി ശത്രുവിന്റെ തീർക്കുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ഇന്ത്യയുടെ രീതി അത് യുദ്ധമായാലും ഇന്ത്യയിൽ നിന്നും എന്തെങ്കിലും ആരെങ്കിലും കടത്തിക്കൊണ്ടുപോയാൽ അത് തിരിച്ചു പിടിക്കുന്നതായാലും എന്തിന്റെ കാര്യത്തിലും ഇന്ത്യക്ക് അതിശക്തമായ ഒരു നിലപാടുണ്ട് അത് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രക്തസാക്ഷി ദിനത്തിൽ ശത്രുക്കൾക്ക് കൃത്യമായ സൂചന നൽകിക്കൊണ്ട് ഇന്ത്യയെ നോട്ടമിട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ പൈതൃക സ്വത്തുക്കളെ അപഹരിച്ചുകൊണ്ട് പോയവർക്ക് അല്ലെങ്കിൽ ഇനി ആരെങ്കിലും എന്തെങ്കിലും അവഹരിക്കാൻ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി താക്കീത് നൽകിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം അത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് രക്തസാക്ഷി ദിനത്തിൽ വിക്ടോറിയ മെമ്മോറിയൽ ഹാളിൽ ബിപ്ലോബി ഭാരത് ഗാലറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകൾ തന്നെയാണ് ഏറ്റവും പ്രസക്തം വീർഭൂമിയിലെ അക്രമ സംഭവങ്ങളിൽ ഇരയായവർക്ക് പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തുക മാത്രമല്ല ചെയ്തത് വീർഭൂമിയിലെ അക്രമ സംഭവങ്ങളിൽ ഇരയായവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇത്തരം ഒരു ഹീനമായ കുറ്റകൃത്യം ചെയ്തവർക്കുള്ള ശിക്ഷ ഉറപ്പാക്കുമെന്ന് കൂടി ജനങ്ങളോട് ഉറപ്പ് നൽകിയിരിക്കുകയാണ് മാത്രമല്ല കേന്ദ്രത്തിന്റെ എല്ലാ സഹകരണവും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം അക്ര സംഭവങ്ങളിലെ അക്രമികളോടും അത്തരം കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുന്നവരോടും ഒരിക്കലും പുറക്കരുതെന്നാണ് ബംഗാളിലെ ജനങ്ങളോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചത് അവിടെ ഇന്ത്യയുടെ സ്വത്തുക്കൾ പൈതൃകം അപഹരിച്ചു കൊണ്ടുപോകുന്ന ശത്രുക്കൾക്ക് മാത്രമല്ല മമതാ ബാനർജിയുടെ തട്ടകത്തിൽ ചെന്ന് ബംഗാളിൽ ചെന്ന് ബംഗാളിലെ ജനങ്ങളോട് പ്രധാനമന്ത്രി പലതും പറയുമ്പോൾ അത് പ്രധാനമന്ത്രിയോട് എപ്പോഴും കൊമ്പുകോർക്കാൻ ഇറങ്ങുന്ന മമതാ സർക്കാരിന് കൂടെയുള്ള സൂചനകൾ തന്നെയാണ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരുടെ ത്യാഗത്തിനായി ആ ത്യാഗത്തിന്റെ കഥകൾ രാജ്യത്തിനായി അക്ഷീണം പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രചോദനം നൽകുന്നുവെന്ന് തന്നെയാണ് രക്തസാക്ഷി ദിനത്തിൽ രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിക്ഷിക്കപ്പെടില്ലെന്ന ധൈര്യത്തോടെ ഇന്ത്യയുടെ പുരാതന ശില്പങ്ങൾ കടത്തിക്കൊണ്ടുപോയവരിൽ നിന്നും ഇന്ത്യയുടെ പൈതൃകത്തെ മടക്കിക്കൊണ്ടുവരുമെന്നുള്ള ഉഗ്രശബ്ദം രാജ്യം സ്വീകരിച്ചിട്ടുണ്ട് അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ വലിയ ശ്രമങ്ങളാണ് പൈതൃകം മടക്കി രാജ്യം നടത്തിയത് നിർവിക് സുഭാഷിനു ശേഷം കൊൽക്കത്തയുടെ സമ്പന്നമായ പൈതൃകത്തിലേക്ക് വിപ്ലോബി ഭാരത് ഗാലറിയുടെ രൂപത്തിൽ ഒരു പുതിയ മുത്തുകൂടി മാത്രമല്ല രാജ്യം ചേർത്തിരിക്കുന്നത് രാജ്യത്ത് നിന്നും കടത്തിക്കൊണ്ടുപോയ ഇന്ത്യയുടെ പുരാതന പൈതൃകങ്ങൾ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ തനിമകൾ അതിനെ നാളത്തെ തലമുറയ്ക്കും ഇന്നത്തെ തലമുറയ്ക്കും മനസ്സിലാക്കാനും പ്രചോദിപ്പിക്കാനുമായി മടക്കി കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ ഇന്ത്യ നടത്തുകയാണ് മാത്രമല്ല പൈതൃക ടൂറിസം പദ്ധതികളിലൂടെ രാജ്യം വലിയ പ്രചോദനം തന്നെ നൽകുകയാണ് രാജ്യത്തിന്റെ പോയ നാളുകളുടെ ചരിത്രത്തിലൂടെ പുതിയ ഇന്ത്യയെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഭാരതം ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നും ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് നേടാൻ കഴിയാത്ത ഒരു ലക്ഷ്യവുമില്ല എന്നും പ്രധാനമന്ത്രി പറയുമ്പോൾ ഇന്ത്യയുടെ ജനങ്ങൾ എത്രത്തോളം ഏതൊക്കെ മേഖലകൾ മുന്നിലാണ് എന്നുകൂടി അടിവരയിട്ട് പറയുകയാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ സമര ഐക്യത്തിന്റെ നൂലിഴ വിവിധ പ്രദേശങ്ങളെയും ഭാഷകളെയും വിഭവങ്ങളെയും രാജ്യത്തെയും സേവിക്കുന്നതിനും ദേശസ്നേഹത്തിനു വേണ്ടി ഉത്സാഹത്തോടെ ഒന്നിപ്പിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതേ ശക്തി ഇന്ത്യയുടെ ഐക്യം അഖണ്ഡത ഇനിയും മുന്നോട്ടു പോകണമെന്നും ശത്രുക്കൾക്ക് അത് തന്നെയായിരിക്കണം ഇന്ത്യയുടെ സൂചനയെന്നും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു രക്തസാക്ഷി ദിനത്തിലെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഏതായാലും ഒരുപാട് ചരിത്രം മാത്രമല്ല പോരാട്ട വീര്യത്തിന്റെ കഥ കൂടിയാണ് ഇപ്പോൾ രക്തസാക്ഷി ദിനത്തിൽ ഷഹീദ് ദിനത്തിലെ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ജനനം വിപ്ലവ നേതാക്കളുടെ സുപ്രധാന കൂടിച്ചേരലുകളുടെ രൂപീകരണം പ്രസ്ഥാനത്തിന്റെ വ്യാപനം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണം നാവിക കലാപത്തിന്റെ സംഭാവന എന്നിവയും മറ്റുള്ളവയ്ക്കൊപ്പം പ്രദർശിപ്പിക്കുന്നുണ്ട്